ഇന്ത്യയിൽ മതപരമായ അസഹിഷ്ണുതകൾ 2016-ഓടെ വർദ്ധിച്ചതായി യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ പരാമർശം. പശു സംരക്ഷണത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ആക്രമണങ്ങൾ തടയാൻ സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലില്ല എന്നും മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സന്തോഷ് സാലിംഗ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. സാലിംഗ്, ആവർത്തിച്ച് രാജ്യത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു നിരീക്ഷണം കൂടി ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട്? സൗമ്യ, ലോകത്തെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യം അല്ലെ മതത്തിൻ്റെ പേരിലുള്ള വർഗീയ ആക്രമണങ്ങൾ ഏറെ വർദ്ധിക്കുന്നു. പരിതാപകരമാണ് ഇന്ത്യയുടെ സാഹചര്യം. ഗോ സംരക്ഷണത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് മതം ഏതാന്ന് വരെ എടുത്തു പറയുന്നുണ്ട്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്നാൽ ഇത് തടയാനുള്ള ഫലപ്രദമായ നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് കണക്കുകൾ കൂടി വ്യക്തമായി ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്ന അക്രമങ്ങളുടെ കണക്കുകൾ, അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, 29 സംസ്ഥാനങ്ങളിൽ 24 സ്റ്റേറ്റുകളിലും നേരത്തെ തന്നെ പശുവിനെ കൊല്ലുന്നത് നിരോധിച്ചിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നിയമങ്ങളും ചട്ടങ്ങളും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതിനെ മറികടന്നുകൊണ്ടാണ് അക്രമങ്ങൾ നടക്കുന്നത്. ഇവിടെ ഫലപ്രദമായി ഇടപെടേണ്ടത് സർക്കാരാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ അത്തരം ഇടപെടലുകൾ ഒന്നും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെ 300-ൽ പരം ആക്രമണങ്ങളാണ് ഉണ്ടായത്. മറ്റു മത ന്യൂനപക്ഷങ്ങൾ പോലും ഭയത്തോടെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഏറിയതിനു ശേഷം തയ്യാറാക്കിയ ആദ്യ റിപ്പോർട്ടാണ് എന്നത് കൂടിയാണ്. ആ സമയത്താണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവകാശപ്പെട്ടത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ മാറി എന്നത്. അമേരിക്കയിൽ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്, അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റൊരു കണക്കുകൂടി നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവച്ച കണക്കുകൾ കൂടി ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. 2015 751 മത വർഗീയ സംഘർഷങ്ങളാണ് ഉണ്ടത്. 997 പേർ കൊല്ലപ്പെട്ടു. 2264 പേർക്ക് പരിക്കേറ്റു. അത് പക്ഷേ 2016-ലാകുമ്പോഴേക്കും സമുദായത്തിന് പേരിലെ സംഘർഷം വർദ്ധിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. സൗമ്യ, ഒരുപക്ഷെ സാർലിംഗ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തു വന്നിട്ടുള്ള നിരവധിയായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ച് നമുക്കറിയാം അഖ്ലഖ് പോലെയുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പല നിയമങ്ങളും കൊണ്ടുവരുന്നുണ്ട്, അതിൻ്റെ മറവിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് കൂടുതലായും ഉണ്ടായിട്ടുള്ളത്. അത് പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ്. അവിടെ ഇത് തടയുന്നതിനോ പിന്നീട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനോ ഒക്കെ തന്നെയും കേന്ദ്രം പരാജയപ്പെടുന്നു എന്നതടക്കമുള്ള കാരണങ്ങൾ, ഇത്തരം സ്പെസിഫിക്കായ വിഷയങ്ങളിലേക്ക് കൂടി പോകുന്നുണ്ടോ റിപ്പോർട്ട്? സൗമ്യ, ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ തന്നെ നേരത്തെ പല NGO സംഘടനകളടക്കം അവരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ത്യയിലെ ആഭ്യന്തര സാഹചര്യം പൊതുവെ മാറിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ, അവരുടെ മാനസിക സാഹചര്യങ്ങൾ, ജീവിത പശ്ചാത്തലങ്ങൾ തുടങ്ങിയവയിലൊക്കെ ഈ NDA സർക്കാർ വന്നതിന് ശേഷം കാര്യമായ മാറ്റം വന്നിരിക്കുന്നു. അതായത് ജീവിത ഉപാധികൾ പോലും പല സ്ഥലത്തും ഇല്ലാതായിരിക്കുന്നു. മത ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിലില്ല. ഭയത്തോടെ ജീവിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും അക്രമം ഉണ്ടാകുന്നൊരു സാഹചര്യം. നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ അഖ്ലാഖ് അടക്കമുള്ളവർ അന്ന് നോയമ്പിൻ്റെ ഭാഗമായി നോമ്പായിരുന്നു, എന്നിട്ട് പോലും പശു ഇറച്ചി തിന്നുന്നവർ എന്ന് പറഞ്ഞാണ് ട്രെയിനിൽ വെച്ച് ആക്രമിച്ചത്. അതൊരു സീറ്റിൻ്റെ പേരിലാണെങ്കിലും ആക്രമണം നടത്താനുള്ള ഒരു വിഷയമായി ഗോസംരക്ഷണം മാറിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ റിപ്പോർട്ടിലാകട്ടെ അക്കാര്യങ്ങൾ, ഈ കണക്കുകൾ എടുത്തു പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽപ്പെട്ട സംഘടനകൾ, NGO സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ കൂടി പ്രധാനപ്പെട്ട കോട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ സംബന്ധിച്ച് ഇവാഞ്ചലി ക്രൈസിസ് എന്ന സംഘടന ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ഇതിൽ പ്രത്യേകം കോട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.
മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ടും ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സൗമ്യ സാർലിംഗ് അവിടെയാണ്. അതായത് നമുക്കറിയാം മോഡി അമേരിക്കൻ സന്ദർശനം നടത്തുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിൽ അമേരിക്കയുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നു എന്ന തരത്തിൽ ഇന്ത്യയുടെ ആ വിധത്തിൽ ഇന്ത്യയുടെ കരുത്തൊന്നുകൂടി ആർജിക്കുന്നു, സാധ്യതകൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ചമച്ചു വിടുന്നതിനിടയിൽ കൂടിയാണ് ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു ഒരു നിരീക്ഷണം അമേരിക്ക നടത്തുന്നത് എന്നതുകൂടി ശ്രദ്ധേയമല്ലേ. പ്രത്യേകിച്ച് അതിൽ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന വിഷയങ്ങൾ ഇതാണ്: മതപ്രചോദിത കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, കലാപം, വിവേചനം, വ്യക്തികളുടെ മതവിശ്വാസങ്ങളിലുള്ള കൈകടത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടുകൂടി ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ചിത്രീകരിക്കപ്പെടും, അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ അമേരിക്ക ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് അപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാവുക? സൗമ്യ, നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തതിന് ശേഷം നടത്തിയ അസംഖ്യം വിദേശ യാത്രകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അദ്ദേഹത്തിന് നടത്തിയ പ്രചാരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യയുടെ പഴയ പ്രതിച്ഛായ മാറി പുതിയൊരു പ്രതിച്ഛായയിലേക്ക് കാര്യങ്ങൾ മാറി എന്നാണ് ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അവകാശപ്പെട്ടത്. അതായത് വിദേശ നാണ്യത്തിൻ്റെ വരവ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു, മറ്റ് ആഗോള കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള അവസരമൊരുങ്ങി തുടങ്ങിയ അവകാശവാദങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അതൊക്കെ തെറ്റാണെന്ന് പിന്നീട് ഫിക്കിയുടെ തന്നെ, ഫെഡറേഷൻ ഓഫ് ചേംബർ ഓഫ് ഇന്ത്യ കോമേഴ്സിൻ്റെ തന്നെ പഠനങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ അതെല്ലാം വെറുതെയാണ് എന്ന് വ്യക്തമായതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന ഈ റിപ്പോർട്ട് പലപ്പോഴും ഐക്യരാഷ്ട്രസഭയുടെയോ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവരുടെ വ്യാവസായിക വളർച്ച വിപുലപ്പെടുത്താൻ പലപ്പോഴും യു എസ് ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടുകളെയൊക്കെ റിപ്പോർട്ടുകൾ പരാമർശിക്കാറുണ്ട്, ഈ റിപ്പോർട്ടുകളെ നോക്കാറുമുണ്ട്. പക്ഷെ അതിൽ ഇന്ത്യയുടെ അവസ്ഥ ഇത്ര പരിതാപകരമാണെന്ന് പറയുമ്പോൾ തന്നെ, അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് എടുത്തു പറയുമ്പോൾ തന്നെ, സ്വാഭാവികമായും എന്താണ് ആഗോളതലത്തിൽ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഈ അവകാശവാദങ്ങളുടെ ഒരു പൊള്ളത്തരത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ. സൗമ്യ സന്തോഷ് സാലിംഗാണ് വിവരങ്ങൾ നൽകിയത്.